ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കുമരം ടഷസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഔഷധ പ്രയോഗങ്ങൾക്കും പൂജാകർമ്മങ്ങൾക്കും കേരളീയർ ധാരാളമായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യമാണ് തുളസി നമ്മുടെ വീട്ടുവളപ്പിലുള്ള ഈ ചെറു ഔഷധ സസ്യത്തിന്റെ ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്നതും അറിയില്ലാത്തതുമായ ആരോഗ്യ ഗുണങ്ങളും അതോടൊപ്പം തന്നെ തുളസിയിലേക്ക് തിളപ്പിച്ച വെള്ളം ദിവസവും കുടിച്ചാൽ ശരീരത്തിനുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ഇനേബിൾ ആക്കാനും മറക്കരുത് ആയുർവേദ ചികിത്സയിൽ ഒത്തിരി പ്രാധാന്യമുള്ളതാണ് തുളസി പച്ച നിറത്തിലുള്ള ലക്ഷ്മി തുളസി അഥവാ രാമതുളസിയും ധൂമനിറത്തിലുള്ള കൃഷ്ണ തുളസി എന്നിങ്ങനെ രണ്ട് ഇനങ്ങളിലായാണ് തുളസി കാണപ്പെടുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ തുളസിയിലെ ഇട്ട് തിളപ്പിച്ച വെള്ളം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതുപോലെ തന്നെ ഈ വെള്ളം ദിവസവും രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് മൂലം ശരീരത്തിലുണ്ടാകുന്ന അത്ഭുത ഗുണങ്ങളെപ്പറ്റിയും അതേപോലെ തുളസി കഴിക്കാൻ പാടില്ലാത്തത് ആരൊക്കെ എപ്പോഴാണ് തുളസി പറിക്കേണ്ടത് തുളസിയുടെ ദോഷവശങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നമുക്ക് നോക്കാം തുളസിയിലെ വെള്ളം തയ്യാറാക്കുന്നതിനായി തുളസിയുടെ നാലോ അഞ്ചോ ഇലകളാണ് വേണ്ടത് വലിപ്പം കൂടിയ ഇലകളാണെങ്കിൽ നാലെണ്ണം മാത്രം മതിയാവും ഇതിനായി ഒരു സ്റ്റീൽ പാത്രത്തിലോ മറ്റേതെങ്കിലും പാത്രത്തിലോ രണ്ട് കപ്പ് വെള്ളമെടുത്ത് ചൂടാക്കിയെടുക്കുക കഴിവതും അലൂമിനിയം പാത്രങ്ങൾ ഒഴിവാക്കുക ഈ വെള്ളം ഒന്ന് ചൂടായി വന്ന ശേഷം ചെറിയ ഇലകളാണെങ്കിൽ അഞ്ചും വലിയ ഇലകളാണെങ്കിൽ നാലും എന്ന കണക്കിൽ ഇതിലേക്ക് തുളസി ഇലകൾ ഇടുക ഒരു മൂടി വെച്ച് അടച്ച ശേഷം നന്നായി ഈ വെള്ളം തിളച്ചു വരുന്നതുവരെ ചൂടാക്കി എടുക്കുക ഇതിലൊഴിച്ച രണ്ട് ഗ്ലാസ് വെള്ളം തിളച്ചു പറ്റി ഒരു ഗ്ലാസ് ഇളവിലായതിനു ശേഷം തീ അണച്ച് അടുപ്പിൽ നിന്ന് മാറ്റി ഒരു രാത്രി മുഴുവൻ വെക്കേണ്ടതാണ് ഇത്രയും മാത്രമേ ഉള്ളൂ ഈ തുളസി ഇല വെള്ളം തയ്യാറാക്കേണ്ട രീതി എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ടതൊരു കാര്യമുണ്ട് എന്തെന്ന് വെച്ചാൽ തലേദിവസം സൂര്യാസ്തമയത്തിന് മുമ്പാണ് ഇല പറിക്കേണ്ടതും വെള്ളം ും ശേഷം ഒരു രാത്രി മുഴുവൻ വെച്ച ശേഷം പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിലാണ് ഈ വെള്ളം കുടിക്കേണ്ടത് ഇനി ഈ തുളസിയിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പനി ചുമ ജലദോഷം എന്നിവയ്ക്കുള്ള നല്ലൊരു പ്രതികൃതിയാണ് തുളസിയില വെള്ളം കുടിക്കുന്നത് ബാക്ടീരിയകളെയും വൈറസുകളെയും നശിപ്പിച്ച് അസുഖങ്ങൾ വരാതെ തടയാൻ തുളസിയിലെ വെള്ളം ദിവസവും കുടിക്കുന്നത് ഉത്തമമാണ് അയ്യണി സമ്പുഷ്ടമാണ് തുളസി അതിനാൽ വിളർച്ച പോലുള്ള രോഗങ്ങൾക്ക് ഏറെ ഫലപ്രദവും ഒപ്പം അയൺ ഗുളികൾ കഴിക്കുന്ന അതേ ബലം തരും തുളസി വെള്ളം ഈ രീതിയിൽ മൂലം ശരീരത്തിലെ പി എച്ച് ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്ന തുളസി ദഹനത്തെയും വയറിന്റെ ആരോഗ്യത്തെയും സഹായിക്കുന്നു കൂടാതെ ദിവസവും തുളസിയിലെ വെള്ളം ഈ രീതിയിൽ കഴിക്കുന്നതും മൂലം അസിഡിറ്റി ഗ്യാസ് പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നു അതേപോലെ തന്നെ പ്രമേഹത്തെ തടയാനുള്ള ഒരു നല്ലൊരു വഴിയാണ് തുളസിയിലെ വെള്ളം കുടിക്കുന്നത് അടങ്ങിയിരിക്കുന്ന യൂജിനോൾ മീതേൽ യൂജിനോൾ ക്യാരിയോ എന്നീ ഘടകങ്ങൾ പാൻഗ്രിയാസ് പ്രവർത്തനങ്ങളെ സഹായിച്ച് ഇൻസുലിൻ പ്രവർത്തനം കൃത്യമായി നടക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ തുളസിയില കഴിക്കുന്നതും തുളസിയിലിട്ട വെള്ളം കുടിക്കുന്നതും ക്യാൻസർ വരുന്നത് തടയാനുള്ള നല്ലൊരു വഴിയാണ് തുളസിയിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളും ക്യാൻസറിന് കാരണമാകുന്ന ക്യാർസിനോജിനുകളെ തടയാനുള്ള തുളസിയുടെ കഴിവാണ് ഇതിന് ഗുണമാകുന്നത് അതുപോലെ തന്നെ സ്ട്രെസ് കുറയ്ക്കാനുള്ള ഉത്തമ മാർഗമാണ് തുളസിയിലെ വെള്ളം കുടിക്കുന്നത് തുളസിയിലെ അഡാപ്റ്റജൻ എന്ന ഘടകം സ്ട്രെസ് കുറയ്ക്കുകയും നാഡീവ്യൂഹത്തെ ശാന്തമാക്കുന്നതിനും സഹായിക്കുന്നു മാനസിക പിരിമുറുക്കത്തിനിടയാക്കുന്ന കോർട്ടിസോൾ ഹോർമോണിന്റെ അളവ് നിയന്ത്രിക്കാനും തുളസിയിലെ സഹായിക്കുന്നു അതുപോലെ തന്നെ സ്ട്രെസ് കുറയ്ക്കാൻ പുകവലിക്കുന്നവരുണ്ട് ഇത്തരക്കാർക്ക് ഇട്ട വെള്ളം കുടിക്കുന്നതിലൂടെ നിക്കോട്ടൻ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ദൂഷ്യഫലങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് ഉണ്ടാകുന്ന എല്ലാ അലർജികളും ഒഴിവാക്കുന്നതിനും ഈ തുളസില വെള്ളം കുടിക്കുന്നത് സഹായിക്കും അതേപോലെ രക്തം ശുദ്ധീകരിച്ച് ചർമ്മത്തിന് നൽകാനും രക്തജന്യ രോഗങ്ങളെ ഒഴിവാക്കുന്നതിനും തുളസീല വെള്ളം ഉത്തമമാണ് കൂടാതെ തുളസിയില വെള്ളം കൊണ്ട് മുഖം കഴുകിയാൽ മുഖകാന്തി വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ രക്തം നേർമ്മയാക്കുന്നതിനും കപത്തെ ഇളക്കി മൂത്രം വർദ്ധിപ്പിക്കുന്നതിനും തുളസിയില ഉത്തമമാണ് ദിവസവും തുളസിയിലയിട്ട വെള്ളം കുടിക്കുന്നത് മൂലം യൂറിക് ആസിഡിന്റെ അളവ് നിയന്ത്രിക്കുകയും വൃക്കയിലെ കല്ലുണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു തുളസി വെള്ളത്തിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് മൂലം കിഡ്നി സ്റ്റോൺ എന്ന പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനും സാധിക്കും അതേപോലെ തന്നെ മഞ്ഞപ്പിത്തം മലേറിയ വയറുകടി എന്നീ രോഗങ്ങളെ ശമിപ്പിക്കുന്നതിന് ദിവസവും പതിവായി തുളസിയിലെ വെള്ളം കുടിക്കുന്നത് ഗുണം ചെയ്യും ഇങ്ങനെ പ്രതിദിനം തുളസിയിലെ വെള്ളം കുടിക്കുന്നത് മൂലം ശാരീരിക പ്രക്രിയകൾ സന്തുലിതമാക്കുന്നതിനും ക്രമീകരിക്കുന്നതിനും സഹായിക്കുന്നു ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെങ്കിലും തുളസിയില കഴിക്കാൻ പാടില്ലാത്ത ചില സന്ദർഭങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം തുളസിയിലെ എസ്റ്റാഗോൾ എന്ന ഘടകമുള്ളതിനാൽ ഗർഭിണിയായ സ്ത്രീകൾ തുളസിയില ഉപയോഗിക്കാൻ പാടില്ല ഗർഭാശയം ചുരുങ്ങുന്നതിനും കുഞ്ഞിനും അമ്മയ്ക്കും പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും തുളസിയിലെ വെള്ളം ഗർഭിണിയായിരിക്കുമ്പോൾ കഴിക്കുന്നത് കാരണമായേക്കാം അതുപോലെ തന്നെ പ്രമേഹമുള്ളവർ തുളസിയിലെ വെള്ളം കഴിക്കുന്ന മൂലം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുമെങ്കിലും പ്രമേഹത്തിനുള്ള മരുന്നുകളുടെ കൂടെ ഈ തുളസിയിലെ വെള്ളം കഴിച്ചാൽ പെട്ടെന്ന് തന്നെ രക്തത്തിലെ പഞ്ചസാര കളവ് കുറയാൻ കാരണമാകും അതുപോലെ തന്നെ രക്തം നേർമ്മയാക്കുന്നതിന് സഹായിക്കുന്നതാണ് തുളസി അതിനാൽ രക്തം നേർമ്മയാക്കുന്നതിനുള്ള മരുന്ന് കഴിക്കുന്നവർ അതിനൊപ്പം തുളസി കഴിക്കരുത് കൂടാതെ കരൾ രോഗമുള്ളവരും തുളസി കഴിക്കാൻ പാടുള്ളതല്ല പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഗുണങ്ങൾ ഇനിയും തുളസിക്കുണ്ട് ഹിന്ദു ആചാരത്തിൽ പരിശുദ്ധമായ ഇലയായി കാണുന്ന തുളസി പറിക്കുന്നത് മോശം ആവശ്യങ്ങൾക്കോ അസമയത്തോ ആണെങ്കിൽ തുളസിയുടെ എല്ലാ ഗുണങ്ങളും നേർ വിപരീതമാകുമെന്നും കുടുംബത്തിൽ ദാരിദ്ര്യവും മറ്റു പ്രശ്നങ്ങളിലേക്കും വഴിവെക്കുമെന്നും പഴമക്കാർ പറയാറുണ്ട് അതിനാൽ നല്ല ആവശ്യങ്ങൾക്ക് മാത്രവും സൂര്യാസ്തമയത്തിന് മുൻപായി തുളസി പറിക്കാനും ശ്രദ്ധിക്കുക തുളസിയിലെ കുറിച്ചുള്ള ഈ വിവരണവും അതുപോലെ തന്നെ തുളസിയിലേ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയറും കൂടെ ചെയ്യുക ഇതുപോലുള്ള നല്ല വീഡിയോകൾ മുൻപോട്ട് ഇനിയും കാണാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും സ്നേഹത്തോടെ ഗുഡ് ബൈ ഇറ്റ്സ് മിസ് ജോയ്